അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന്, നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആതിരയാണ് ഈ കത്ത് എഴുതുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബന്ധത്തിന് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് എതിർപ്പാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വയ്യ. സമൂഹത്തിൽ നിലയും നിലയുമുള്ള നിങ്ങളെ വഞ്ചിക്കാനാവാത്തത് കൊണ്ടാണ് ഞാനെല്ലാം തുറന്നെഴുതുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആലോചനയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അത് ഞാൻ എഴുതിയ ഈ കത്തിന്റെ പേരിലാണെന്ന് ദയവായി എന്റെ അച്ഛനെ അറിയിക്കരുത്. നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആതിര. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ് പോകുന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാൽ കടിച്ചു കയറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ട. അതാ മോൾ പോയി കിടന്ന് ഉറങ്ങിക്കും, അവൻ വന്നോളും. ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ. ഇന്നലെ രാത്രിയിലത്തെ മൂട് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ. അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്ത് പറ്റി?
എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ട, ഇത് ഞാനാ ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ നന്ദന, അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്ന? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ, അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. ഇല്ല, കാര്യമറിയാതെ അവളെ പറഞ്ഞുവിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അത് അറിയണ്ട. അമ്മയ്ക്ക് അറിയണം. വീട്ടിൽ പറഞ്ഞുവിടാൻ മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തത്? അവള് ചീത്ത അമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കയ്യിൽ തെളിവുണ്ട്, അവൾക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാ. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും.